നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രം ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ചെയ്ത് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൊറിയറായി ഐറ്റം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു. മാസ്കാ ബോസ്, ഇത് അസുരന്റെ സംഹാര താണ്ഡവം. കസറി മമ്മൂട്ടി, ഷൈലോക്ക് ഒരു കൊലമാസ് പടം. ഒരു കഥ സൊല്ലിട്ടു മസാർ, കാത്തിരിപ്പിനൊടുവിൽ അവൻ അവതരിച്ചു. പലിശക്കാരൻ ബോസ്, തന്നെ അസുരൻ. തൃശൂർ പൂരത്തിന് അമിട്ടുപൊട്ടിയ പോലത്തെ ഇടിവെട്ട് എൻട്രി. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയ കണ്ണിൽ ചോരയില്ലാത്ത പലിശക്കാരന്റെ വരവിന് തിയേറ്റർ പൂരപ്പറമ്പായി മാറി. ഒരു കൊലമാസ് ആക്ഷൻ പടം അവിടെ തുടങ്ങുകയായി. ആളും അനക്കവും ആരവുമൊക്കെയായി ആഘോഷിച്ച് കാണേണ്ടുന്ന, അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു മാസ് എന്റർടൈൻമെന്റ് പടമാണ് ഷൈലോക്ക്. പോലീസിന്റെ കണ്ണിലെ കരടും സിനിമാക്കാരുടെ രക്ഷകനുമാണ് ബോസ്. പറഞ്ഞ വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ രക്ഷകൻ അസുരനായി മാറും. പിന്നെ അവരുടെ പേടി സ്വപ്നമായിരിക്കും. കാലൻ എന്ന് വിളിക്കുമെങ്കിലും പേടിപ്പെടുത്താത്ത കാലനല്ല, പക്ഷേ ആണ്. മാസും കോമഡിയുമായി എത്തുന്ന മലയാള സിനിമ ഇതുവരെ കണ്ടുശീലിച്ചിട്ടില്ലാത്ത ഒരു വ്യത്യസ്തനായ പലിശക്കാരനാണ് ബോസ്. സിനിമ നിർമ്മിക്കാൻ പണം കടം കൊടുക്കുകയാണ് ബോസിന്റെ പണി, അതും പലിശയ്ക്ക്. ഈ തുക വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത, ഫോൺ വിളിച്ചാൽ എടുക്കാത്ത പ്രതാപവർമ്മ എന്ന നിർമ്മാതാവുമായി നേരിട്ടുള്ള കൊമ്പുകുറക്കലിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കയറി അലമ്പുണ്ടാക്കി സീനാക്കി സംവിധായകനെ പിടിച്ചുകൊണ്ട് പോകുന്ന ബോസിനെയാണ് ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. ആ കഥ മലയാള സിനിമയിൽ എല്ലാവരും അറിഞ്ഞതോടെ പ്രതാപവർമ്മയ്ക്ക് വലിയ നാണക്കേടുണ്ടാകുന്നു. സുഹൃത്തായ പോലീസ് കമ്മീഷണറെ കൂട്ടിപ്പിടിച്ച് പകരം വീട്ടുന്ന നിർമ്മാതാവ്. ബോസിനെ ഇല്ലാതാക്കാനുള്ള പ്രതാപവർമ്മയുടെ പിന്നീടുള്ള കളികളും ആക്ഷനുമൊക്കെയാണ് ആദ്യ പകുതിയിൽ കളന്നിറയുന്നത്. ബോസ് നിറഞ്ഞാടിയ ആദ്യ പകുതി വേറെ ലെവൽ തന്നെയായിരുന്നു. ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതി കുറച്ച് ലാഗായി എന്ന് തോന്നിയാലും കഥയുടെ ഡെപ്തിന് അത് നിർബന്ധമാണ്. ത്രില്ലടിച്ച് ഹാപ്പിയായി ഇന്റർവെല്ലിൽ ഇറങ്ങി വരാം. ശേഷം സ്ക്രീനിൽ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അവിടെ പടത്തിന്റെ ഗ്രിപ്പ് ചെറുതായി ഒന്ന് സ്ലോ ഡൗൺ ആകും. പക്ഷെ അത് അത്ര കാര്യമാക്കേണ്ടതില്ല. കാരണം കുട്ടിക്കാലാശത്തിൽ കത്തിക്കയറാനുള്ള എല്ലാ വെടിമരുന്നുകളും അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കഥാപരമായി പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ഹീറി പരിശോധിക്കാനുള്ളൊരു പടമല്ല ഈ സിനിമ. മമ്മൂട്ടിയെ സിനിമയിൽ അഴിഞ്ഞാടൻ വിട്ടിട്ട് അത് ആസ്വദിച്ചോളൂ എന്ന് പറയാതെ പറഞ്ഞു വെക്കാൻ തയ്യാറാവുകയാണ് അജയ് വാസുദേവ്. മമ്മൂക്കയുടെ എനർജി ആൻഡ് ഡയലോഗ് പ്രസന്റേഷൻ, അത് തന്നെയാണ് ഈ സിനിമയുടെ വൻപൻ മുതൽക്കൂട്ട്. അജയും മമ്മൂട്ടിയും ഇത് മൂന്നാം തവണയാണ് ഒന്നിക്കുന്നത്. രാജാതിരാജയേക്കാൾ മാസ്റ്റർ പീസിനേക്കാൾ ഒക്കെ മികച്ചൊരു ചിത്രം തന്നെയാണ് ഷൈലോക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്യുടെ മികച്ച സിനിമയും ഇത് തന്നെ. ഗോപി സുന്ദറിന്റെ പഞ്ച് BGM തന്നെ വളരെ ഇടിവിട്ട് തന്നെയായിരുന്നു. വെടിക്കെട്ട് സൗണ്ടോടുകൂടി ഉടനീളം ആ BGM തിയേറ്ററിൽ അലയടിക്കുകയായിരുന്നു. നവാഗതരായ തിരക്കഥാകൃത്തുകളുടെ എഴുത്തും കൊള്ളാം. ഡയലോഗുകളെല്ലാം തന്നെ ഒന്നിനൊന്നു മാസ്. ഏതായാലും തിയേറ്റർ പിടിച്ചുകൊലുക്കാൻ മമ്മൂട്ടിക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് ഈ ചിത്രം തെളിയിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ഷോ കൊണ്ട് ഇപ്പോൾ തിയേറ്ററുകൾ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. രാത്രി 11:50 പല സ്ഥലങ്ങളിലും ഇപ്പോൾ തിയേറ്ററിൽ അഡീഷണലായി ഒരു ഷോ കൂടി ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, ഇത് തന്നെയാണ് ചിത്രത്തിന്റെ ആഘോഷം. ഇത് തന്നെയാണ് ആരാധകർ കാത്തിരുന്ന മമ്മൂക്ക. മമ്മൂട്ടിയുടെ രാജാതിരാജയ്ക്കും മാസ്റ്റർ പീസിനും ശേഷം ഇതാ അത്തരത്തിൽ ഒരു ഇടിവെട്ട് മാസ് എന്റർടൈനർ മധുരരാജയെ വെല്ലുന്ന തരത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് അജയ് വാസുദേവ്. കൊമേഴ്സ്യൽ പടത്തിന്റെ ചേരുവകളെല്ലാം ചേർത്തുകൊണ്ട് എല്ലാവരെയും രസിപ്പിക്കാൻ, കുടുംബസമേതം ആർത്തുലസിക്കാൻ തിയേറ്ററുകളിലേക്ക് വരുന്ന ആരാധകരെയും സിനിമാപ്രേമികളെയും ഒരുപോലെ ലക്ഷ്യം വെച്ചിട്ടുള്ള ചിത്രം തന്നെയാണ് ഷൈലോക്ക്. തമിഴിലും ഈ ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട്. കുബേരൻ എന്നാണ് തമിഴിൽ ചിത്രത്തിന്റെ പേര്. ഒപ്പം തന്നെ ഇവിടെയും അവിടെയും റിലീസ് ചെയ്യുമ്പോൾ ഈ ചിത്രം വിജയത്തിലേക്ക്, വൻ വിജയത്തിലേക്ക് നടന്നെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അത് 100 കോടിയിലേക്ക് കവച്ചു വെക്കുമോ എന്നുള്ള കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. ഏതായാലും 68-കാരന്റെ ആഘോഷ വിളയാട്ടം തിയേറ്ററിൽ ചെന്ന് നമുക്ക് ആസ്വദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബീൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.